When I was a little, I just one baby. You gave me my first ride. I love my blue dress. I love. Welcome to Icon Yuva. Professionally and film maker. Multi-layer stop motion. Limca book of record. എങ്ങനെയായിരുന്നു ആൻഡ് ഫിലിം എന്ന മേഖലയിലേക്ക് എത്തിപ്പെടാൻ? സത്യത്തിൽ ആൻഡ് ഫിലിമിലല്ല, ഞാൻ ഫിലിമിലായിരുന്നു എൻ്റെ ടാർഗറ്റ്. ബട്ട് വഴിതെറ്റി ആൻഡ് ഫിലിമിൽ വന്നു എന്ന് പറയാം. ആക്ച്വലി തുടക്കം, എൻ്റെ തുടക്കം എന്ന് പറയുന്നത് സീരിയലിലാണ്. ബിജു വട്ടപ്പാറ സാറിൻ്റെ കൂടെയാണ് സീരിയലിൽ ഞാൻ എൻ്റെ മീഡിയയിലേക്കുള്ള ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടു മൂന്ന് സിനിമകളിൽ വർക്ക് ചെയ്തു, സ്ക്രിപ്റ്റിലാണ് വർക്ക് ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ ആർട്ട് ഫിലിം മേക്കിംഗ്, ആർട്ട് ഫിലിം മേക്കർ രാജീവ് റാമിനെ ആയിട്ടുള്ളൊരു പരിചയമാണ് എനിക്ക് ആർട്ട് ഫിലിമിലേക്കൊരു വഴി തുറന്നു തന്നത്. അപ്പോൾ പിന്നെ ആർട്ട് ഫിലിമിലേക്ക് വന്നു, ആർട്ട് ഫിലിമിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ ആർട്ട് ഫിലിം കുറച്ചുകൂടെ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കുറച്ചൊരു സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒരു സെറ്റിൽഡ് ആയിട്ട് ഒരു പൊസിഷനിലെത്തുന്നതുവരെ, നമ്മളൊരു ഫെയിം ആയി ഒരു ഇതിലേക്ക് എത്തുന്നതുവരെ സിനിമ എപ്പോഴും എക്കണോമി ഒരു ഇത് വൈസ് നമുക്ക് എപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, കൊണ്ടു നടക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ ആർട്ട് ഫിലിം അതുപോലെ അല്ല. ആർട്ട് ഫിലിം നമുക്ക് ചെറിയ പെട്ടെന്ന് പെട്ടെന്ന് വരുമാനം വരുന്ന ഒരു ഇതാണ്, സോഴ്സാണ് എന്ന് കണ്ടെത്തി. അതാണ് ശരിക്കും ആർട്ട് ഫിലിമിലേക്ക് തന്നെ അട്രാക്ട് ചെയ്തത്. പക്ഷെ കൂടുതൽ ആർട്ട് ഫിലിമിലേക്ക് വന്നപ്പോൾ കൂടുതൽ എന്താണ് പരസ്യ ഫിലിം മേക്കിംഗ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നി. ആദ്യത്തെ ഫിലിമുകൾ നമുക്കെപ്പോഴും ഡെഫിനറ്റ്ലി ഒരു ഭയങ്കര വെല്ലുവിളിയാണ്. എങ്ങനെ പരസ്യം, നമ്മൾ ആദ്യം ആർട്ട് ഫിലിമിലേക്ക് വരുമ്പോൾ ഒരു ഷോറിൽ നമുക്ക് കാണിക്കാൻ ഒരു വർക്ക് ഉണ്ടാവില്ല. ഏതൊരു ക്ലയൻ്റെ അടുത്ത് നമ്മൾ ആദ്യം ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ ക്ലയൻറ്റ് ഇഷ്ടപ്പെടും, അത് ചെയ്യാൻ നമുക്ക് തരാം. നമ്മുടെ അത് കോൺസെപ്റ്റിനെ ബേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും ഒരു പ്രൊജക്റ്റിലോട്ട് കിടക്കുമ്പോൾ ക്ലയൻറ്റ് നിന്ന് ആദ്യം അന്വേഷിക്കുന്നത് നമ്മൾ മുന്നേ ഏതൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഇവന് ഇത്ര ബഡ്ജറ്റ് കൊടുത്താൽ എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്. അപ്പോൾ അത് ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും പല കോൺസെപ്റ്റുകളും ഞാൻ കൊടുത്ത കോൺസെപ്റ്റുകൾ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ കൂടി ഒരിക്കലും അതൊരു വർക്കിലേക്ക് നീങ്ങിയിട്ടില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ്, അതായത് ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആർട്ട് ഫിലിം ചെയ്യുമ്പോൾ എനിക്ക് കാണിക്കാൻ ഷോറിയിലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിലാണ് ഞാൻ, എനിക്കൊരു ക്ലയൻറ്റ് ഫോട്ടോഷൂട്ട് കെ പി ചക്കോ ജ്വല്ലറി ഒരു ഫോട്ടോഷൂട്ട് വിത്ത്, ഞാൻ ആ സമയത്ത് മോഷൻ ഗ്രാഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോഷൻ ഗ്രാഫിക്സ് വെച്ചിട്ട് സ്റ്റില്ല് ഉപയോഗിച്ചുകൊണ്ടൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ ഒരവസരം വന്നു. അപ്പോൾ ക്ലയൻറ്റ് എന്നോട് പറഞ്ഞു, നീ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യും. ഫോട്ടോഷൂട്ട് ക്ലയൻറ്റിന് സ്റ്റില്ലുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഫിലിം ആഡാക്കി മാറ്റണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഇതിനെ ഞാനൊരു ഫിലിം കൂടി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് സമ്മതിക്കില്ല. അപ്പോൾ എനിക്ക് ഈ സ്റ്റിൽ ആഡിൽ തന്നെ ഒരു ഫിലിം മൂവി ആഡ് എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കണമായിരുന്നു. അതായിരിക്കും എൻ്റെ എൻട്രി. അതെങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ആലോചനയാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റോപ്പ് മോഷൻ എന്നൊരു ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് സ്റ്റിൽ ഷൂട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ക്ലയൻറ്റ് അടുത്ത് അപ്രൂവൽ വാങ്ങിക്കുന്നു ചെയ്യുന്നത്. സ്റ്റില്ലിനെ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചിന്ത പോയത് എവിടെയാണ്, എനിക്ക് അന്ന് സ്റ്റോപ്പ് മോഷനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാൻ വിചാരിച്ചു ഒരു ഫ്രെയിം എന്ന് പറയുന്ന വിഷ്വൽ എന്ന് പറയുന്നത് 24 frames. അതിനെ അങ്ങ് മാനുവലി ഷൂട്ട് ചെയ്താലോ, വീഡിയോ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്ന സാധനം സ്റ്റിൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 24 frames നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഒരു മൂവി ആഡ് ആക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം വന്നത്. അപ്പോൾ ഞാൻ അതെങ്ങനെ നമ്മുടെ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് സുഹൃത്ത് ഒരു ഫോട്ടോഗ്രാഫറുമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വർക്കൗട്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് 24 frames കിട്ടില്ലെങ്കിലും ഒരു 20 frames വരെ കിട്ടാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കാൽക്കുലേഷൻ. പക്ഷേ ഒരു റിയൽ ടൈമിൽ നമുക്കൊരു കിട്ടുന്ന ഒരു സെക്കൻഡിൽ മാക്സിമം ക്ലിക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു 4 clicks വരെയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫർ ഒരു ഇത് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഒരു ഇതായിട്ടുള്ള ഒരു സ്റ്റിൽ ലൈറ്റിൽ നമുക്ക് പറ്റില്ല, മൂവി ലൈറ്റ് ത്രോ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫ്ലോ ത്രോ ചെയ്യുന്ന ഒരു ലൈറ്റിൽ ഇട്ടാൽ നമുക്ക് ഹൈ എക്സ്പോഷറിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ചുകൂടെ നമുക്കൊരു 12 frames വരെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ആഡ് എടുക്കുന്നത്. ഹൈ റിസ്ക്കാണ്, ഒരു അതൊരു ഫ്ലോപ്പായാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നെഗറ്റീവ് ആകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ആഡ് ഷൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിൽ ഫോട്ടോഷൂട്ടാണ് അറേഞ്ച്മെൻറ്റ്, ക്ലയൻറ്റിൻ്റെ അടുത്തൊന്നും മിണ്ടിയിട്ടില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് മൂവിയാണ് എന്നുള്ളത് ക്ലയൻറ്റിന് അറിയില്ല. ക്ലയൻറ്റ് സാധനം ഇത് കാണുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നു, ഡേറ്റ് ഫിക്സ് ചെയ്തു, ഷൂട്ട് ചെയ്തു. അപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ രാവിലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ലൈറ്റിൽ പോലും നമുക്ക് കിട്ടുന്നത് 4 frames ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമുക്ക് അവിടെ ഉണ്ടാകുന്നൊരു എന്താ പറയുക, പ്രസൻസ് ഓഫ് മൈൻഡ് ഓർക്കായി. ഞാൻ എൻ്റെ ആർട്ടിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ആർട്ടിസ്റ്റ് കുറച്ചുകൂടെ 1 second പെർഫോം ചെയ്യുന്ന ഒരു ഇത് നമുക്ക് 6 seconds slow ആയിട്ട് പെർഫോം സ്ലോ മോഷനിൽ ആക്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ
ഷീ വാസ് കംഫർട്ടബിൾ ആയിരുന്നതായിട്ട് ഞങ്ങൾ ചെയ്ത് നോക്കാം എന്നൊരു പരീക്ഷണമായിരുന്നു. അങ്ങനെ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിയായി. പക്ഷേ ആ എടുത്ത ഷോട്ട് നമ്മൾ ഷൂട്ടിൽ കാണുമ്പോൾ മെക്കാനിക്കലാണ്, മൂവ്മെൻറ്റ്സൊക്കെ ഭയങ്കര ഒരു നാച്ചുറലായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിന് എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ഒരു 20 ഫ്രെയിംസൊക്കെ വരെ കിട്ടിയാൽ അതിലൊരു ഓൾമോസ്റ്റ് മൂവിയിലേക്ക് മാറ്റിയെടുക്കാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ഫിനിഷ് ചെയ്തു. വളരെ പ്രതീക്ഷ പോലെ തന്നെ എല്ലാ ഷോട്ടും എടുത്തു തീർത്തു. പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നു. ക്ലയൻറ്റിനെ ഫസ്റ്റ് കൊണ്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ക്ലയൻറ്റ് കാണുന്നത് ഞങ്ങൾ ഈ ചെയ്തത് മൂവി ആഡായിരുന്നു എന്നുള്ളത്. അതായത് സ്റ്റില്ലിൻ്റെ തന്നെ ഞാൻ കൊടുത്ത കോൺസെപ്റ്റ് സ്റ്റില്ല് വെച്ചും വർക്കൗട്ടാവും, മൂവി വെച്ചും വർക്കൗട്ടാവും. അപ്പോൾ അതേ കോൺസെപ്റ്റ് സ്റ്റില്ല് വെച്ചുകൊണ്ട് ചെയ്തിരുന്ന അതേ കോൺസെപ്റ്റ് മൂവിയിൽ വർക്കൗട്ടായിരുന്നു. അത് ഭയങ്കര അതായിരുന്നു എൻ്റെ എൻട്രി ആർട്ട് ഫിലിം മേഖലയിലുള്ള എൻട്രി. അതെ, സ്റ്റോപ്പ് മോഷനിൽ തന്നെ. പക്ഷേ ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ചെയ്തത് സ്റ്റോപ്പ് മോഷനാണ് എന്ന്. പിന്നീടാണ് ഞാൻ ഇത് സ്റ്റോപ്പ് മോഷനാണെന്ന് തിരിച്ചറിയുന്നത്. പിന്നെ ഒരുപാട് സ്റ്റോപ്പ് മോഷൻ വീഡിയോകളിലൂടെ ഞാൻ കുറേ റെഫറൻസുകൾ നോക്കുന്നു, കുറേ കാര്യങ്ങൾ സ്റ്റോപ്പ് മോഷനിൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ ചെയ്തത് സ്റ്റോപ്പ് മോഷൻ്റെ വേറൊരു ഫേസാണ്, അത് പലരും എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇനി ഇതിൽ നിന്ന് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. സ്റ്റോപ്പ് മോഷനിൽ ഞാൻ കണ്ട 2007 ഇറങ്ങിയ ഒരു ഓറൻ ലാവി എന്ന് പറയുന്നൊരു മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് വീഡിയോ ഉണ്ട്, ഹെർ മോർണിംഗ് എലഗൻസ്. ശരിക്കും പറഞ്ഞാൽ അതാണ് എനിക്ക് ഞാൻ ഈ ലാസയിൽ ഡബിൾ കോമ്പോസ്റ്റിംഗ് ലെയർ മെത്തേഡ് പരീക്ഷിക്കാനുണ്ടായ എനിക്കൊരു ഏറ്റവും വലിയൊരു പ്രചോദനം. ആക്ച്വലി ആ മൂവി, ആ മ്യൂസിക് വീഡിയോ എന്ന് പറയുന്നത് സിംഗിൾ കോമ്പോസ്റ്റിംഗ് ലെയറാണ്. ബിക്കോസ് ഒരു 2D പ്ലാറ്റ്ഫോമിൽ ഒരു ബെഡിൽ കിടന്നിട്ടുള്ള ആക്ടിവിറ്റിയാണ്. സോ അതിന് ഒറ്റ ഇതേ ഉള്ളൂ, ഒരൊറ്റ പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ബെഡും ഇതും ക്ലോസ്ഡ് ആണ്, ആർട്ടിസ്റ്റ് അല്ലാതെ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അതിന്. ബിക്കോസ് നമുക്ക് ഒരിക്കലും ഒരു 3D ഡെപ്ത് അതിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ആ ലിമിറ്റേഷനെ മറികടക്കാം, അതായത് 3D ഈ 2D പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്റ്റോപ്പ് മോഷനിലെ ഒരു 3D ഇത് റിയലിസ്റ്റിക് ഷൂട്ടിനാണ് പറയുന്നത് നമുക്ക്. അല്ലാതെ നമുക്ക് ക്ലൈമേഷനിലൊക്കെ നമുക്ക് 3D ഇതിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് 3D ഇതിലേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം, ആ ചിന്തയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഡബിൾ കോമ്പോസിറ്റിംഗ് ലെയർ മെത്തേഡ് എന്ന ഈ ഒരു ഇതിലേക്ക് എത്താൻ കാരണം. Always I keep raising my time Ooh-hoo. Like to sing and dance on my sunshine Ooh-hoo. I'd really want to jump with my friends Ooh-hoo. Run, run, baby, have fun New life Ride it, ride it, ride it, ride it Oh my Happy, happy, happy feeling's alright Here I'm flying this time First ad കഴിഞ്ഞു. അടുത്തൊരു ആഡ് എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. ആദ്യത്തെ എങ്ങനെ ക്ലിക്കായാൽ പിന്നെ രണ്ടാമത്തേത് ആ ഒരു നിലവാരം പുലർത്തിയേ പറ്റൂ. അതെ, എനിക്ക് ഡെഫിനറ്റ്ലി ഒരു കാര്യം ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ ചെയ്തത് ഒരു എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് എനിക്ക് കിട്ടിയിരുന്ന ഒരു ഇത് വ്യത്യാസം ഉണ്ടായിരുന്നു. ആളുകൾ എനിക്ക് ഒരു ഞാനൊരു പരി ഇത് ചെയ്യുന്ന ഇങ്ങനെ ഒരു റിസ്ക് എടുത്ത് ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്തു എന്നുള്ളതുകൊണ്ട് അന്നേരത്തെ എൻ്റെ ഏജും, എൻ്റെ 21-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഏജും ആ ഏജിൽ ഞാനെടുത്ത എക്സ്പെരിമെൻറ്റും എനിക്ക് എല്ലാവരും ഒരു പോസിറ്റീവായിട്ട് തന്നെ തന്നു. അതുകൊണ്ട് അടുത്ത ആഡിലേക്ക്, എൻ്റെ വെരി നെക്സ്റ്റ് ആഡെന്ന് പറയുന്നത് മഹീന്ദ്ര ആൽഫ ഓട്ടോറിക്ഷയുടെ ആഡാണ്. അപ്പോൾ അതൊരു സുരാജ് വെഞ്ഞാറമ്പൂട്ടിന് വെച്ചെന്ന് ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ചെറിയ ക്ലയൻറ്റിൽ നിന്നും മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ക്ലയൻറ്റാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു ചേഞ്ച് ഭയങ്കരമായിട്ടുള്ള എനിക്കൊരു ഇത് തന്നു. അപ്പോൾ അവിടെ എൻ്റെ ഒരേ ഒരു ബലം എന്ന് പറയുന്നത് ഞാൻ ഈ എക്സ്പെരിമെൻ്റൽ ചെയ്തു എന്നുള്ളതാണ്. ബിക്കോസ് മഹീന്ദ്ര എന്നൊരു ക്ലയൻറ്റ് നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് തരേണ്ട കാര്യമില്ല, കാരണം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ട് ഫിലിം മേക്കേഴ്സ് അവരെ ഇതിൽ ചെയ്യുന്നുണ്ട്, അവരെ സമീപിക്കുന്നുണ്ട്, അവർ കോൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾക്കിടയിലും ഒരു എക്സ്പെരിമെൻ്റ് എടുത്ത് ഇങ്ങനെ ഒരു ഇത് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മഹീന്ദ്രയിൽ കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ അത് മാത്രമല്ല, പിന്നെ ഞാൻ അതിനെനിക്ക് ഏറ്റവും വലിയ ഈ ആഡിനുണ്ടായിരുന്ന എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അതിൻ്റെ ഒരുപാട് ഡീലേഴ്സ് ഉണ്ടായിരുന്നു, 11 ഡീലേഴ്സ് ഉണ്ട്. ഈ 11 ഡീലേഴ്സിനും വേണ്ടി ഇവർക്ക് കൊമേഴ്സ് ഇത് വേണം. അതായത് ഒരു മഹീന്ദ്രയുടെ ഒരു മെയിൻ ആഡും അതിനൊപ്പം ഈ 11 ഡീലേഴ്സിനും ഇത് ഉപയോഗിക്കാൻ പറ്റണം. പിന്നെ മറ്റൊരു കാര്യം, അവർക്ക് ഒരു 6 പോയിൻറ്റുകളുണ്ട്, മാർക്കറ്റിംഗ് പോയിൻറ്റുകളുണ്ട് അവർക്ക്. ഈ 6 മാർക്കറ്റിംഗ് പോയിൻറ്റുകളും 6 ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. സോ 6 കൊമേഴ്ഷ്യലുകളിലൂടെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒറ്റ ദിവസമാണ് എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ളൂ. ലിമിറ്റഡ് ബഡ്ജറ്റാണ്, നമ്മളൊരു പുതിയൊരാളെന്ന് പറയുമ്പോൾ എപ്പോഴും ബഡ്ജറ്റ് ലിമിറ്റേഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 6x11 66 കൊമേഴ്ഷ്യൽ ഒറ്റ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നത്. സോ ആ ഒറ്റ ദിവസം കൊണ്ട് 66 കൊമേഴ്ഷ്യൽ ഷൂട്ട് ചെയ്തത്, അതായത് ഷൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പ്ലാനിങ് ആണ്. തലേ ദിവസം എനിക്കുണ്ടായ
ഒരു മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് തലേദിവസമാണ് സുരാജേട്ടൻ ഒരു പടം ചെയ്യുന്ന ഡേറ്റ് ക്ലാഷായി പുള്ളിക്ക് ദുബായിക്ക് പോകേണ്ട അവസ്ഥ വന്നു. എല്ലാം നമ്മൾ പാലക്കാട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മാനേജർ വിളിച്ചിട്ട് പറയുന്നത് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. ബിക്കോസ് എനിക്ക് ഞാനൊരു പ്രോഫിറ്റിട്ടോ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടോ അല്ല ആ വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത്. നമ്മുടെ ഒരു ഇത് വർക്ക് ചെയ്ത് എക്സ്പോഷർ ഉണ്ടാക്കാം, മഹീന്ദ്ര പോലൊരു ബ്രാൻഡാണ്, അത് ചെയ്തുകൊണ്ട് കിട്ടുന്ന ഒരു എക്സ്പോഷറാണ് നമ്മൾ അതിൻ്റെ അത് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ബഡ്ജറ്റ് ഭയങ്കര ടൈറ്റാണ്. ഒരു ദിവസം എല്ലാ ആർട്ടിസ്റ്റുകളും മുമ്പൻ ക്രൂ ഉണ്ട്, ഒരു 10-30 ആർട്ടിസ്റ്റുകളുണ്ട് അതിൻ്റെ അത്. ഇവരെല്ലാവരെയും കൊണ്ടുപോയി പാലക്കാട് കൊണ്ടുപോയി നമ്മൾ സ്ഥിരീകരിക്കണം. എല്ലാവരും വേണ്ടി പാലക്കാട് വന്നിട്ട് സെറ്റായി കിടക്കുകയാണ്. തലേ ദിവസം വിളിച്ചിട്ട് പറയുന്നു പുള്ളിക്ക് എത്താൻ പറ്റില്ലെന്ന്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഞാൻ സുരാജേട്ടനെ നേരിട്ട് പോയി കാണുകയും സുരാജേട്ടൻ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഞാനിത് ഈ ആഡ് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നാട് വിട്ട് പോകേണ്ട അവസ്ഥ വരും, അതുകൊണ്ട് സുരാജേട്ടൻ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സുരാജേട്ടനോട് സംസാരിച്ച് അങ്ങനെ സുരാജേട്ടൻ സെറ്റിൽ പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് വരാം എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഉച്ച വരെയുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ എല്ലാം തീർത്ത് സുരാജേട്ടൻ്റെ സീക്വൻസ് ഒരു 3 മണിക്കൂറിൽ തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മണിക്കൂറിൽ ഈ എല്ലാ കൊമേഴ്ഷ്യലിനും വേണ്ട സാധനങ്ങൾ ഷൂട്ട് ചെയ്തെടുത്ത് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു വെല്ലുവിളിയായിരുന്നു. ഒരു 2-ാമത്തെ ആഡിലും അങ്ങനത്തെ ഇത് വന്നു. ഒരു ഗുണമാണ് ഭയങ്കര, നമ്മൾ ഓരോ ഇത്രയും തടസ്സങ്ങൾ നമുക്ക് എത്ര ഉണ്ടാകുന്നു അത്രയും നമ്മൾ ഹാർഡാവും. പിന്നീട് നമുക്ക് അത്രയും തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭയങ്കര ഇതായിരുന്നു. 1-2 ആളുകളുടെ കൂടെ വർക്ക് ചെയ്തു, അവർ എക്സ്പീരിയൻസ് വെച്ചാണ് ഇത് ചെയ്തത്. അതല്ലാതെ പഠിക്കുന്ന കാലത്ത് ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ശരി, പഠിക്കുന്ന കാലത്ത് ഞാനിങ്ങനെയൊന്നും ഇത് ചെയ്തിരുന്നില്ല. ശരിക്കും പറഞ്ഞ ഞാൻ സീരിയല് ബിജു ഓട്ടപ്പാറ സാറിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് സീരിയലിൽ വരുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്രിയേറ്റീവായിട്ടുള്ള എഴുത്തിനെക്കുറിച്ച് തന്നെ ഞാൻ ഇത് ചെയ്യുന്നത്. അതിന് മുന്നേ ഒരു ഇതുപോലെ ഒരു ചെറുകഥ പോലും എഴുതിയിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. ഇന്ന് അവിടെ നിന്ന് വന്ന് ഞാൻ സിനിമയെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് സിനിമ എനിക്ക് വഴങ്ങുന്നൊരു കാര്യമാണെന്ന് മനസ്സിലായത്. ഞാൻ ഫസ്റ്റ് ബിജു സാറിൻ്റെ കൂടെ വരുമ്പോൾ എനിക്കുണ്ടായൊരു കാര്യം വെച്ചാൽ എൻ്റെ കയ്യിലൊരു ലക്ഷ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വരുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കേണ്ടത് എന്താണ് എൻ്റെ ലക്ഷ്യം, എന്താണ് നമുക്കൊരു ഇത് വേണമല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം ആരോടെങ്കിലും പറയണം. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഐ വോണ്ട് ടു ബിക്കം ആക്ടർ, ആക്ടിങ് എന്നൊരു സാധനത്തിലേക്ക് എത്തണം എന്നായിരുന്നു എൻ്റെ ഒരു അപ്പോഴത്തെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഒന്നുമില്ല, ഫോക്കസ്ഡ് അല്ല. അങ്ങനെ ഞാൻ സ്ത്രീത്വം സീരിയലിലെ ഒരു ക്യാരക്ടർ എനിക്ക് ബിസാറ് തരുന്നുണ്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ സ്ത്രീത്വത്തിലൊരു ക്യാരക്ടർ ചെയ്തു. അങ്ങനെ അഭിനയത്തിൽ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അഭിനയമല്ല എൻ്റെ ഇത്. പിന്നീട് ഞാൻ ആ സീരിയൽ കഴിഞ്ഞ് ഒരു ലോങ് ബ്രേക്ക് ഉണ്ടായിരുന്നു, 6 മന്ത്സ് ബ്രേക്ക് എനിക്കുണ്ടായിരുന്നു. ആ ബ്രേക്കിൽ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ റിവൈസ് ചെയ്ത് നോക്കണ്ടായി. അങ്ങനെ ആലോചിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്കിത് പറ്റില്ല, എന്നെ കൊണ്ട് കഴിയാത്ത കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ എഴുതാൻ തുടങ്ങി അവിടുന്ന്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ എഴുത്തിലൂടെ വന്നു. പിന്നെ ഞാൻ ആർട്ട് ഫിലിം മേക്കിലേക്ക് വന്നപ്പോൾ കോൺസെപ്റ്റ് മേക്കിംഗ് ആണ് അവിടുത്തെ. കോൺസെപ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സീരിയലോ അല്ലെങ്കിൽ സിനിമയോ എഴുതുന്ന ഒരു കാര്യമല്ല, കോൺസെപ്റ്റ് മേക്കിലാണ്. അതായത് വളരെ ഇതാണ്, 15 സെക്കൻഡിൽ അല്ലെങ്കിൽ 20 സെക്കൻഡിൽ ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒരു ഇതെഴുതുന്നതിനേക്കാളും ഭയങ്കര ടഫസ്റ്റാണ്. കാരണം ഇത്രയും ചെറിയ സെക്കൻഡിൽ നമുക്കൊരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള മെസ്സേജ് എത്തിക്കുക എന്നുള്ളത്, അത് എനിക്ക് ആദ്യം കഴിയുമോ എന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ എനിക്കിതിന് കഴിയും എന്നൊരു കോൺഫിഡൻസ് വന്നു. പിന്നീട് അത് ചെയ്തു വന്നു, അതിൽ സക്സസ് ആയി. ആഡ് ഫിലിം ചെയ്യുമ്പോൾ പൊതുവെ ഒരുപാട് ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആവും, കാരണം പുറമേ നിന്ന് വരുന്ന ആഡ്സ് ഒക്കെ ഹൈലി ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആവും. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ടെക്നിക്കലി നമ്മൾ ഒരുപാട് ഏറ്റവും കൂടുതൽ എനിക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ഒരു കാര്യം തന്നെ എപ്പോഴും ഇൻ്റർനെറ്റിലൂടെയാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ കുറച്ച് മോഷൻ ഗ്രാഫിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ടെക്നിക്കലി ഉള്ള കാര്യങ്ങളെല്ലാം പുതിയ ഇപ്പോൾ സ്റ്റോപ്പ് മോഷൻ ചെയ്യുമ്പോൾ പോലും ഞാൻ സ്റ്റോപ്പ് മോഷൻ പ്രോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് അത് ആരും ഇവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതാണ് ഈ സ്റ്റോപ്പ് മോഷൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇത് പ്രിൻസിപ്പിൾ. അപ്പോൾ അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻ്റർനെറ്റിൽ നിന്ന് പഠിക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഇൻ്റർനെറ്റിലാണ് നമ്മുടെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത്. എല്ലാ എന്ത് കാര്യങ്ങളും അതായത് എഡ്യൂക്കേഷൻ, ഞാനൊരു എൻ്റെ ബേസിക് എന്ന് വെച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ ആനിമേഷൻ ആയാലും ഒന്നായാലും പോലും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടില്ല. എല്ലാം പഠിച്ചത് ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ പഠിച്ചത് എൻ്റെ എഡ്യൂക്കേഷൻ ഇതെന്ന് പറയുന്നത് ഞാൻ VHSE ഓട്ടോമൊബൈലാണ് പഠിച്ചത്. സോ ഓട്ടോമൊബൈലിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ച് ആയിരുന്നു എനിക്ക്, ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റിലേക്ക് തന്നെ ഒരു ചേഞ്ച്. പക്ഷേ അത് മനസ്സിലാക്കി പെട്ടെന്ന് എനിക്ക് കാണുന്ന എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം വെച്ചാൽ എന്തിലും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എനിക്കുണ്ട്. എന്തും പെട്ടെന്ന് ഇത് ചെയ്യാൻ കഴിയുന്നു, അതുമായിരിക്കാം എനിക്ക് കുറച്ച് ഇതാകുന്നത്. സോഫ്റ്റ്വെയർ ആണെങ്കിൽ പോലും പെട്ടെന്ന് അതിൻ്റെ ഒരു ടാക്ടിക് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നൊരു സാധനം. അപ്പോൾ അത് കൂടുതലും ഇൻ്റർനെറ്റിലൂടെയുള്ള ഒരു പഠനം ഇതാക്കിയിട്ടുണ്ട്. ആഡ് ഫിലിം 1-2 ആളുകൾ അസിസ്റ്റ് ചെയ്തൊക്കെയാണ് എത്തിയത്.
ഇനിയിപ്പോൾ പുതുതലമുറയിൽ വരുന്ന ആളുകൾക്ക് അസിസ്റ്റ് ചെയ്ത് വരുന്നതാണോ നല്ലത്, അതോ പഠിച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഗ്രാജുവേഷൻ കോഴ്സൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള കോഴ്സസ് എടുത്ത് വരുന്നതാണോ ഈ ഒരു ആർട്ട് ഫിലിം മേക്കർ ആവാൻ കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടെന്ന് തോന്നിയിട്ടുണ്ട്? കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആർട്ട് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് പ്യുവർലി ശരിക്കും മാർക്കറ്റിംഗ് ആണ്. നമ്മളൊരു ബ്രാൻഡിനെ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, എന്താണ് അതിൻ്റെ പെർസ്പെക്റ്റീവ്, അതിനെ എങ്ങനെ മറ്റുള്ളവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഒരു ഭാഗം ഫിലിമിലുമുണ്ട്, അതിലേക്ക് വരാം. അപ്പോൾ ആർട്ട് ഫിലിമിൽ മാർക്കറ്റിംഗ് ആണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം, അതിനൊരു സെൻസ്. അത് ആർട്ട് ഫിലിം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വർക്ക്, അതിൻ്റെ സെൻസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതെനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതിനൊരു ടെക്നിക്കൽ സപ്പോർട്ട്, എങ്ങനെയൊക്കെ ഫിലിം മേക്കിംഗ് ചെയ്യാം, ഫിലിം മേക്കിങ്ങിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടാൻ പറ്റുള്ളൂ. എന്തൊക്കെ സോഫ്റ്റ്വെയർ നോളജും, എന്തൊക്കെ ടെക്നിക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ ക്യാമറ ഉപയോഗിക്കാം, ഏതൊക്കെ ലെൻസ് ഉപയോഗിക്കുന്നു, ഏതൊക്കെ റിസൾട്ടുകൾ ഉണ്ടാകുന്നു, അപ്പോൾ അതൊക്കെയാണ് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എപ്പോഴും കിട്ടാൻ പറ്റുള്ളൂ. പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഫാക്ടർ തന്നെയാണ്. ബിക്കോസ് നമ്മൾ എങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ആർട്ട് ഫിലിം ഷൂട്ടിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര പ്രഷർ ഒരു ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സിറ്റുവേഷനിലുണ്ടാകും, പെട്ടെന്നൊരു മഴ, പെട്ടെന്നൊരു ലൊക്കേഷൻ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഇത്, ഒരു ചെറിയൊരു ആക്സിഡൻറ്റ്, എല്ലാ കാര്യങ്ങളെയും ഷൂട്ടിങ്ങിനിടയ്ക്ക് സംഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മളൊരു ഡയറക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒരു കൺട്രോൾ ഉണ്ടാവണം, അത് ഈസ് ദ ഹെഡ്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളെയും തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കഴിയുന്ന, ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ ഹാൻഡിൽ ചെയ്തിട്ടാണ് ചിലപ്പോൾ നമുക്ക് സിറ്റുവേഷൻ ഷൂട്ടിങ്ങിൽ സംഭവിക്കാനുള്ള ഒരു കാര്യമുണ്ട്. പല മോഡൽസും വരുന്നത് നമ്മൾ പോർട്ട്ഫോളിയോ ഇത് കണ്ടിട്ടായിരിക്കും, പോർട്ട്ഫോളിയോ കണ്ടിട്ടായിരിക്കും വിളിക്കുന്നത്. അവരുടെ ലുക്കും അപ്പിയറൻസും മാത്രമേ നമുക്ക് ഇതുണ്ടാവുള്ളൂ. സെറ്റിൽ വന്ന് നമ്മൾ ഷോട്ട് എടുക്കാൻ നിൽക്കുമ്പോഴായിരിക്കും ഇവരുടെ പെർഫോമൻസിനെ കുറിച്ച് അറിയുന്നത്. അവർ ചിലപ്പോൾ ക്യാമറ ഫിയറുള്ളതായിരിക്കാം, ചിലപ്പോൾ ഒന്നും ഒരു നല്ലൊരു ആക്ടറായിരിക്കില്ല, നല്ല ലുക്കുണ്ടാകും ഫോട്ടോ അതിനേക്കായിരിക്കും. അപ്പോൾ ഇവരെ ഇങ്ങനെ സിറ്റുവേഷനൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന അവസരമുണ്ട്. ആ അവസരങ്ങളിലൊക്കെ ഇവരെ എങ്ങനെ മാനേജ് ചെയ്ത് നമ്മളൊരു കംഫോർട്ട് സോണിലേക്ക് എത്തിക്കുന്നത്, ആ കംഫോർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റേജ് ഫിയർ, ക്യാമറ ഒരു ഇതുണ്ടാവും, ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ തന്നെ നമുക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്ത് അവരെ ആ പ്രഷർ റിലീസ് ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ് ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു വലിയൊരു ഫാക്ടറാണ്. അത് ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ ഈ പറയുന്ന പല സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പ്രഷർ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാനും എങ്ങനെയൊക്കെ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു നമുക്കൊരു വിഷൻ, നമുക്കൊരു സ്റ്റോറി ബോർഡ്, ആദ്യം സ്റ്റോറി മനസ്സിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എഡിറ്റഡ് വേർഷൻ നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യണം. ആ ഫീൽ ചെയ്യുന്ന സാധനത്തിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാനാണ് നമുക്കിപ്പം പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു സാധനം വേഗമായിട്ട് നമുക്ക് ടെക്നിക്ക് അറിയാം, ഇങ്ങനെ ഷൂട്ട് ചെയ്യാം, ഇങ്ങനെ ഷൂട്ട് ചെയ്യാം, ആ ഇതിനെ നമുക്ക് ഷൂട്ട് ചെയ്തതിന് ശേഷം എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം, അതായത് നമ്മുടെ ആ വിഷൻ എഡിറ്റഡ് വേർഷൻ നമ്മുടെ മനസ്സിലുണ്ട്, അതിനെയാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കൊരു കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഇത് ഇതാണ് ഫിലിം എന്ന് കാഴ്ചപ്പാട് ഉണ്ടാകണമെങ്കിൽ അതൊരു എക്സ്പീരിയൻസിലൂടെ തന്നെ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഒരു ഫാക്ടറാണ്, ടെക്നിക്കൽ ബാക്കപ്പ് അതിനൊരു സപ്പോർട്ടും ആണ്. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു ആർട്ട് ഫിലിമിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ആർട്ട് ഫിലിം ബേസിക്കലി നമ്മൾ ഒരു നമുക്ക് ഒരു ക്ലയൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ് അവരെ പ്രസൻറ്റ് ചെയ്യുന്നത്, എന്താണ് അവർ പറയാനുള്ളത്, ഒരു സ്ട്രാറ്റജി ഇത് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടാവും. എപ്പോഴും ഏജൻസിയുടെ സപ്പോർട്ടിലാണ് മിക്കപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. ഏജൻസി ഒരു അവരുടെ ഒരു സ്ട്രാറ്റജി, അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പോയിൻറ്റ്സ് ഇതെല്ലാം വെച്ച് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും. സ്ക്രിപ്റ്റാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് കിട്ടിയതിന് ശേഷം നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ് നോട്ട്, നമ്മളെങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് അതിനെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, എന്തായിരിക്കും അതിൻ്റെ കളർ യൂസ് ചെയ്യുന്നത്, എങ്ങനെ അതിൻ്റെ ഒരു ഡയറക്ടർസ് ട്രീറ്റ്മെൻറ്റ് എന്താണ് അതിൻ്റെ ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് നോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ് നോട്ടാണ് നമ്മൾ ഏജൻസിക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നോട്ട് ഏജൻസി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നു. ബഡ്ജറ്റ് അപ്രൂവിന് ശേഷം ആണ് പ്രൊജക്റ്റ് അപ്രൂവൽ എടുക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷനിലേക്കാണ് വരുന്നത്. പ്രീ പ്രൊഡക്ഷൻ നമ്മൾ ഫസ്റ്റ് സ്റ്റോറി ബോർഡാണ്. സ്റ്റോറി ബോർഡ് ചെയ്തതിന് ശേഷം, സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഷൂട്ട് സ്റ്റോറി ബോർഡ്. ട്രീറ്റ്മെൻറ്റ് നോട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഷൂട്ട് സ്റ്റോറി ബോർഡ് വരും. ഷൂട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഏകദേശം അതിൻ്റെ ഇത് പ്ലാൻ ചെയ്യാൻ പോകുന്നത്, ഷോർട്സ് എങ്ങനെയായിരിക്കും അതിൻ്റെ പ്ലാനിങ്ങിലേക്ക് വരും. ഇത് കഴിഞ്ഞ് പ്രൊഡക്ഷനിലേക്ക് മൂവ് ചെയ്യും. പ്രൊഡക്ഷനിലേക്ക് ആദ്യം നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ ഫൈനലൈസ് ചെയ്യുക, ലൊക്കേഷൻ ഇത് ചെയ്യുക, ഫൈനലൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വേണ്ട ഇത് റക്കിയും പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളും എല്ലാം ഫൈനലൈസ് ചെയ്യും. പിന്നെ അവിടുന്ന് ഷൂട്ടിലേക്ക് വരും. എല്ലാം കോർഡിനേറ്റ് ആയിക്കഴിഞ്ഞാൽ നേരെ ഷൂട്ടിലേക്ക്, ഷൂട്ട് ഡേറ്റിൽ, ഷൂട്ടിൽ, ഓൺ ലൊക്കേഷൻ ഷൂട്ട് കഴിയുന്നു. ഷൂട്ടിൽ പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക്. പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് ഇതുണ്ടാകുന്നതെന്ന് ഒന്ന് എഡിറ്റിംഗ് ആണ് മെയിൻ. ഇത് എഡിറ്റിങ്, ഡബ്ബിങ്,
പിന്നെ എഫക്ട്സ് ചെയ്യാനുണ്ടാവും, പിന്നെ സി ജി പോർഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സി ജി ഇത് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് സി ജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സി ജി ചിലപ്പോൾ നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് സി ജി വർക്കുള്ളതാണെങ്കിൽ നമ്മൾ അന്നേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. മിക്ക ആഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു ഡേറ്റ് ഇന്ന ഡേറ്റിൽ, അതായത് റിലീസ് പ്ലാൻ ചെയ്തതിന് ശേഷമായിരിക്കും പലപ്പോഴും നമുക്ക് ആഡ് വരുന്നത് തന്നെ. ഇപ്പോൾ ഡെഡ് ലൈൻസ് ഉണ്ടാവും ഇത്ര ദിവസത്തിനുള്ളത്, നമുക്കൊരു 20 ഡേയ്സിൽ ഫിനിഷ് ചെയ്ത് ഔട്ട് പോകേണ്ടതായിരിക്കാം മിക്ക ആഡുകളും വരുന്നത്. ബിക്കോസ് ഏജൻസി വർക്കുകൾ എങ്ങനെയായിരിക്കും, അവർ അവരുടെ സ്ട്രാറ്റജി ഇത് ഫൈനൽ മൊമെൻറ്റിലായിരിക്കും ഷൂട്ടിംഗ് എന്നൊരു കാര്യം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഫൈനൽ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ ഔട്ട്. ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കളറിംഗ് ഒരു വലിയ പാർട്ടാണല്ലോ. ഈ കളറിങ്ങിന് ബേസിക്കലി എന്ത് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നൊരു മാനദണ്ഡം? ഇന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇന്നൊരു ആഡ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ആഡ് പോലെ ആയിരിക്കില്ല ഒരു ജ്വല്ലറി ഷോപ്പിൻ്റെ ആഡ്, രണ്ടിൻ്റെ കളർ സ്കീം വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഡെഫിനറ്റ്ലി ഇത് തന്നെയാണ്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ടെക്സ്റ്റൈലാണോ? ടെക്സ്റ്റൈൽ ഇത് ചെയ്യുമ്പോൾ പലപ്പോഴും മൾട്ടി കളർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തിനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്, എന്തിനെയാണ് പ്രൊമിനൻ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റൈൽ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ടെക്സ്റ്റൈൽ സാരിക്കായിരിക്കും കൂടുതൽ പ്രൊമിനൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡ്രസ്സിനായിരിക്കും പ്രൊമിനൻസ് ഉണ്ടാവുക. അതൊരു ജ്വല്ലറി ഇതാണെങ്കിൽ ഗോൾഡ് ആയിരിക്കും, ഗോൾഡിനൊരു ഗോൾഡ് ഇതുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവമായിരിക്കും നമ്മുടെ കളറിനെ ഇത് ചെയ്യുന്നത്. സോ ഏത് ഫിലിമിനെയും അതിൻ്റെ ഒരു സ്വഭാവം എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ക്ലയൻറ്റിന് എന്താണ് അതിലൂടെ പറയേണ്ടത്, എന്താണ് മെസ്സേജ് പറയുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കളർ. അടുത്തൊരു ലക്ഷ്യം സിനിമയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആനിമേഷൻ മൂവി ഒരു ആഡ് ഫിലിം മേക്കർ ആയതുകൊണ്ട് പ്രതീക്ഷിക്കാവോ? ആഡ് ഫിലിം മേക്കർ ആയതുകൊണ്ട് ഒരു ആനിമേഷൻ മൂവി എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ആനിമേഷൻ മൂവി ചെയ്യണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്, അത് ഇപ്പോഴല്ല. തീർച്ചയായും ഇവിടെ നമ്മളിപ്പോൾ ഒരു ആനിമേഷൻ മൂവിക്ക് ഒരു സ്കോപ്പില്ല. കേരളത്തിൻ്റെ ഒരു മാർക്കറ്റിന് വേണ്ടിയിട്ടൊരു ആനിമേഷൻ മൂവി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി അത് കുറച്ചുകൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. കുറച്ച് ഒരു ഇന്ത്യൻ മൂവി എന്നുള്ള തലത്തിലെങ്കിലും ചെയ്യാൻ സാധിക്കണം, അപ്പോഴാണ് അതിനൊരു വാല്യൂ ഉള്ളൂ. മലയാള സിനിമയിൽ ഒരിക്കലും നമ്മളൊരു ആനിമേഷൻ മൂവിക്ക് ഒരു സ്കോപ്പില്ല, കാരണം അതിനനുസരിച്ചുള്ളൊരു ബഡ്ജറ്റും അതിനനുസരിച്ചിട്ടുള്ളൊരു നമുക്കൊരു ഓഡിയൻ കിട്ടില്ല. സോ അതുകൊണ്ട് എന്തായാലും ഫ്യൂച്ചർ ഫിലിം പ്ലാൻ ചെയ്യുമ്പോൾ, മലയാളത്തിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഡെഫിനറ്റ്ലി അതൊരു നോർമൽ മൂവി തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവി എന്താണ് താങ്കളുടെ? തീർച്ചയായും ഞാൻ ആദ്യ സിനിമ ഇപ്പോൾ അതിൻ്റെ തിരക്കഥ കഴിഞ്ഞു, തീർച്ചയായും ഒരു ഹ്യൂമർ സിനിമയാണ്, സിറ്റുവേഷൻ ഹ്യൂമറാണ് പടത്തിൻ്റെ ഒരു ജെൻഡർ. ഡെഫിനറ്റ്ലി ഒരു ആദ്യ പടം എന്നുള്ള നിലയ്ക്ക് അതാണ് എനിക്ക് ഒരു എക്സ്പോഷർ നൽകുള്ളൂ. അല്ലാതെ ഞാൻ മറ്റ് ഒരു കാഴ്ചപ്പാടല്ല, ഞാൻ കാണുന്ന സിനിമയുടെ എൻ്റെ കാഴ്ചപ്പാടുകൾ എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഇത് പ്രതിനിധിയാക്കാൻ പറ്റില്ല. എങ്കിലും അത് എന്നെ ആദ്യം, ഞാൻ ഒരു ഡയറക്ടർ, എൻ്റെ കാഴ്ചപ്പാടുകളെ ആദ്യം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം മാത്രമേ എനിക്ക് ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ എന്നിൽ നിന്ന് എൻ്റെ ഒരു ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സിനിമ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു. മലയാളത്തിൽ ഒരു ഒട്ടനവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സിനിമ താങ്കളുടെ എക്സ്പീരിയൻസ് ആകുന്നുണ്ടോ? ഇപ്പോൾ എൻ്റെ സിനിമ, ഞാൻ ആദ്യമായി എൻ്റെ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിനെല്ലാം ചെയ്യുന്നതുകൊണ്ടായിരിക്കും. കാരണം ഓരോ ഡയറക്ടർക്കും ഒരു ശൈലിയുണ്ട് സിനിമ പറയുന്ന. ഓരോ ഡയറക്ടർ, ഏത് ഡയറക്ടറെന്ന് എടുത്താലും എല്ലാ ഡയറക്ടർക്കും സിനിമ പറയുന്ന അവരവരുടെ ശൈലിയുണ്ടാവും. ആ ശൈലിയിലൂടെയാണ് എല്ലാം പറയാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ എനിക്കും ഡെഫിനറ്റ്ലി, ഞാൻ പറഞ്ഞു വരുമ്പോൾ എൻ്റെ സിനിമയ്ക്ക് എൻ്റേതായ ഒരു ശൈലി ഉണ്ടാവും ഡെഫിനറ്റ്ലി. പക്ഷേ ആദ്യ സിനിമ ചെയ്യുമ്പോൾ അതിനൊരു ഹിറ്റാകുന്ന കുറേ കാര്യങ്ങൾ, ഒരു കാര്യങ്ങളുണ്ട്, നമ്മൾ അതിനെയൊക്കെ എടുക്കേണ്ടി വരും ചില കാര്യങ്ങളൊക്കെ. ബിക്കോസ് ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി പല ചേരുവകളും പല സക്സസ്ഫുൾ ഡയറക്ടേഴ്സും ചെയ്തിട്ടുള്ള പല ചേരുവകളും എനിക്ക് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. എന്നാലും അതിന് എൻ്റേതായ ഒരു ശൈലി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഡ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന യങ് ജനറേഷനോട് പറയാനുള്ളതാണ്? ആഡ് ഫിലിം വളരെ സ്കോപ്പുള്ള, വളരെ നല്ലൊരു പ്രൊഫഷനായിട്ട് കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഫോക്കസ്ഡ് ആണെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് എന്ന ലക്ഷ്യത്തിൽ, അതാണ് മുന്നോട്ട് കാണുന്ന ഭാവിയെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് വളരെ, അതായത് ഇനിയുള്ള കാലഘട്ടത്തിൽ അഡ്വർടൈസ്മെൻറ്റ് വരാൻ പോകുന്ന ഒരു എക്സ്പോഷർ ഭയങ്കര വലുതാണ്. അപ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാനും അതിന് ചെയ്യാൻ കഴിയാനും കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. അഡ്വർടൈസിങ് ഇൻഡസ്ട്രി ഒരു അക്ഷയ ഖനിയാണെന്ന് പറയുന്നു, ഫൈനാൻഷ്യലി എത്രത്തോളം സ്കോപ്പ് ഉള്ളതാണ്? തീർച്ചയായും അത് തന്നെ പറഞ്ഞു, അക്ഷയ ഖനി തന്നെയാണ്. അതായത് അഡ്വർടൈസ്മെൻറ്റ് ഇനി ഉണ്ടാകാൻ പോകുന്ന വളർച്ച എന്ന് പറയുന്നത് വളരെ വലുതാണ്, ഹ്യൂജാണ്. സോ ഞാനൊക്കെ ഏകദേശം നമ്മളതിൽ നിന്ന് വിട വാങ്ങാൻ നിൽക്കുന്ന അവസരമാണ്. അപ്പോൾ ഇനി പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി അതൊരു വലിയ കാര്യം തന്നെയാണ്, ഒരു
അഡ്വർടൈസ്മെന്റിൽ വളരെ ഒരു സ്കോപ്പ് തന്നെയുണ്ട്. ഇപ്പോൾ അഡ്വർടൈസിങ് വളരെ സ്കോപ്പ്ഫുള്ളാണ്. പക്ഷേ ഇപ്പം ടെലിവിഷനും അതുപോലെയുള്ള മാധ്യമങ്ങളും, ടെലിവിഷൻ എന്ന മാധ്യമത്തെ ഉപരി ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിലെ അഡ്വർടൈസിങ് സാധ്യത എത്രത്തോളം ഉണ്ട്? ഇനിയുള്ള കാലത്തുണ്ടാകാൻ പോകുന്ന ഓൺലൈനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യുന്ന പല കമ്പനീസിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഓൺലൈൻ അവരൊരു ഭാഗമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ഒരു ഇതിൻ്റെ പെർസെൻറ്റേജ് ഡിഫറൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ചാനൽ അല്ലെങ്കിൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് കൂടുതൽ, അതായത് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സ് വളരെ കൂടുതലായിരിക്കും. ഇപ്പം നമുക്ക് ഒരു നമ്മളൊരു സിനിമ ഇപ്പോൾ യൂട്യൂബിൽ നമ്മളൊരു ഫിലിം എടുത്തുകഴിഞ്ഞാൽ എല്ലാ ഫിലിമുകൾക്കും അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ടി വിയിൽ നമ്മൾ പരസ്യം ഇത് കാണുന്ന പോലെ സിനിമ കാണുന്ന പോലെ തന്നെയാണ് നമുക്ക് യൂട്യൂബിൽ സിനിമ കാണാൻ സാധിക്കുള്ളൂ. ബിക്കോസ് എനിക്കൊന്നും ഒരു ഫിലിമിൻ്റെ അകത്ത് എങ്ങനെ പോയാലും ഒരു 20-30 കൊമേഷ്യൽസ് നമ്മൾ സിനിമ കാണുന്നുണ്ട്. സോ അതിൻ്റെ ഇതിന് പെർസെൻറ്റേജ് കൂടിയല്ല, കാരണം ആളുകൾ കൂടുതൽ ഓൺലൈനും ഡിജിറ്റൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് തന്നെയാണ്, ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റിന് തന്നെയാണ്, ഡിജിറ്റൽ പ്രൊമോഷൻസിന് തന്നെയാണ് ഇനിയുള്ള ഭാവി. ഈ ഡിജിറ്റൽ പ്രൊമോഷൻസിന് തന്നെയാണ് ഭാവി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ TVC വീഡിയോ ആഡ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? വീഡിയോ ആഡ്സിന് ഞാൻ പറഞ്ഞു, വീഡിയോ ആഡ്സാണ്. നമ്മളിപ്പോൾ സിനിമ കാണുമ്പോൾ വീഡിയോ ആഡ്സ് തന്നെയാണ് വരുന്നത്. TVC എന്നൊരു പ്രയോഗം എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ കൊമേഴ്ഷ്യൽ എന്നാണ് TVC ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അത് കാലഘട്ടത്തിനനുസരിച്ച് വന്നതാണ്. പണ്ട് സിനിമകൾ TVയിലായിരുന്നില്ല, തിയേറ്ററിൽ കൊമേഷ്യലുകളായിരുന്നു. തിയേറ്ററിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു കൊമേഷ്യൽസ് കൂടുതലും വന്നിരുന്നത്. അത് TVയുടെ വളർച്ച, പുതിയ പുതിയ ചാനലുകൾ വരുന്നു, ചാനലിലായി. പിന്നെ മീഡിയ ആളുകൾ കൂടുതൽ കാണുന്നത്, കൂടുതൽ ഇത് കിട്ടുന്നത് എല്ലാം ചാനലായപ്പോൾ, TV ചാനലുകളായപ്പോൾ ചാനലിലേക്ക് മാറി. അത് ഇനി ഡിജിറ്റൽ ഇതിലേക്ക് വരുമ്പോൾ, ഡിജിറ്റൽ ഓൺലൈൻ ഇതിലേക്ക് വരുമ്പോൾ ഓൺലൈൻ വീഡിയോസ് ഏത് അതിനായിരിക്കും പ്രാധാന്യം വരുന്നത്. അപ്പോഴും ഫിലിം മേക്കിങ്ങിന് ഒരിക്കലും അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടില്ല. വിഷ്വൽ എന്ന് പറയുന്ന വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ മീഡിയയ്ക്ക് ഒരിക്കലും ഇതുണ്ടാവില്ല. അതിൻ്റെ രൂപങ്ങൾ മാറുന്നനുസരിച്ച്, കാലഘട്ടത്തിനും ടെക്നോളജിയുടെ വളർച്ചയ്ക്കും അനുസരിച്ച് അതിൻ്റെ രൂപങ്ങൾ മാറും. ഇപ്പോൾ ഫേസ്ബുക്കിലും നമുക്ക് കാണുന്ന എല്ലാ ഏത് സൈറ്റിലൂടെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന, ഇപ്പോൾ ഫേസ്ബുക്കിലെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ വരുന്ന പേജുകൾക്കാണ് ഇന്ന് ഡിമാൻഡ്. അപ്പോൾ നാളെ ഏറ്റവും കൂടുതൽ പേജ്, ലൈക്കുകളുള്ള പേജ്, ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള പേജ്, ഏറ്റവും കൂടുതൽ റീച്ച് വരുന്നത്, ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ റീച്ചാണ് എന്നൊരു ഇതിന് വരുന്നത്. അത്രയും റീച്ച് ശരിക്കും പറഞ്ഞാൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്, അത് നാളെ ലക്ഷങ്ങളിലും കോടികളിലേക്കും മാറുമ്പോൾ ഒരു കിട്ടുന്ന ഐ കോണ്ടാക്ട്, ഒരു പരസ്യം ചെയ്യുന്ന ഒരു തവണ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാനലിൽ ഇടുന്നതും ഇതിൽ തമ്മിലുള്ള വ്യത്യാസം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിന് പ്രയോറിറ്റി കൂടുതൽ വരും.